രാജകുട്ടാ, നീ എന്തോട മുട്ടി നോക്കിക്കൊണ്ട് വരുന്നേ? ഒന്ന് പറയണ്ട സാറേ, ഈ കരിനാക്ക് കരിങ്കണ്ണ എന്നൊക്കെ ഉള്ളത് ശരിക്കുള്ളതാണല്ലോ? കരിങ്കണ്ണ് ഞാൻ കേട്ടിട്ടില്ല, കരിനാക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ പാട്ട് പാടുന്നതിന് മുമ്പ് മോളൊന്ന് കളിച്ചോണ്ടിരിക്കുന്നു. ഒരു ചേട്ടൻ വന്നിട്ട് പറയാ, മോനെ ഇങ്ങനെ ഓടി കളിക്കരുത്, വീഴും. അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് സാധാരണ പോലെ നെവറാക്കി വിട്ടു, ഒന്ന് പോയാട്ട് നമ്മളെപ്പോഴും കളിക്കുന്നു പറഞ്ഞ് നമ്മള് വിട്ടു. എന്നിട്ട് ഞാൻ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിച്ച് ഒന്ന് അങ്ങോട്ട് ഓടി ഒന്ന് ഇങ്ങോട്ട് ഓടുമ്പോ പിന്നെയും ചേട്ടൻ വന്നിട്ട്, മോനെ നീ ഓടരുത്, നീ വീഴും എന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ വീണു. കരിങ്കണ്ണുമല്ല, ഇത് കരിനാക്കാണ്. ആ അതന്നെ. എന്നിട്ട് ഞാൻ നെഞ്ചും തല്ലിട്ടാ വീണ്, സങ്കടം ഉണ്ടായി. അപ്പോ ഒരു കാര്യം മനസ്സിലായി, കരിനാക്കും കരിങ്കണ്ണൊക്കെ മനസ്സിലായി. അത് നീ നെവറാക്കി വിടാത്തത്. കരിങ്കണ്ണുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മൂത്താള് പറയുന്നത് കേട്ടിട്ടില്ലെങ്കില് മൂത്തവർ പറയും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ കഴിക്കും. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ നെവറാക്കി വിടുക എന്ന് വെച്ചാൽ എന്താണ്? അതെന്താ സാറ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ഞാൻ അങ്ങ് വിട്ടു. അപ്പൊ നെവറാക്കി താജു. അപ്പൊ എന്തായാലും വീണു സംഭവം. അത് പാട്ടിനെ അഫക്ട് ചെയ്യോ അറിയില്ല. ഒരു എക്സ്ക്യൂസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കെട്ടുകഥയാണോ ഇത്? പാട്ട് പഠിച്ചിട്ടാണ് കളിച്ചത്. നിന്റെ ജൽപ്പനങ്ങളാണോ നമുക്ക് കണ്ടുപിടിക്കാം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമാ thank you.
ശരിയുണ്ടോ?